ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC Tutorials. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC Tutorials സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. ലഭ്യമായ ക്ലാസുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ BSF, CRPF തുടങ്ങിയ സേനകളിലെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC ആണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ വിളിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, സശസ്ത്ര സീമ ബെൽ അതായത് SSB, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ITBP, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSF, ആസാം റൈഫിൾസ് AR, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB. ഈ സേനാ വിഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ആസാം റൈഫിൾസിൽ റൈഫിൾമാൻ പോസ്റ്റിലേക്കും NCBയിൽ സിപ്പോയി പോസ്റ്റിലേക്കും മറ്റെല്ലാ സേനകളിലേക്കും കോൺസ്റ്റബിൾ GD പോസ്റ്റിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആകെ ഒഴിവുകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. 24,369 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇനി അപേക്ഷ അയക്കാനുള്ള തീയതി 27/10/2022 മുതൽ 30/11/2022 വരെയാണ്. അതായത് നവംബർ മാസം 30-ാം തീയതി വരെയാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാനുള്ള സമയമുള്ളത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. SLC പാസ്സാണ് യോഗ്യത. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. BSF, CRPF, CISF, SSB, ITBP, SSF, AR, NCB സേനകളിലേക്കെല്ലാമുള്ള കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കുന്നവർക്കുള്ള ഏജ് കാറ്റഗറി, പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷന് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അതായത് കോവിഡ് മൂലം നഷ്ടപ്പെട്ട വർഷങ്ങൾ കാരണം ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷ ഇളവ് എല്ലാ വിഭാഗക്കാർക്കും ഇപ്രാവശ്യം ലഭിക്കുന്നതാണ്. അതായത് നേരത്തെ പ്രായപരിധി 18 to 23 ആണ്. അപ്പോൾ കോവിഡ് മൂലം 3 വർഷങ്ങൾ നഷ്ടപ്പെട്ടത് കാരണം 3 വർഷത്തെ ഇളവ് എല്ലാ വിഭാഗക്കാർക്കും ലഭിക്കുന്നതാണ്. അതായത് 18 to 26 ആണ് ഇപ്പോഴത്തെ പ്രായപരിധി. അതായത് അവർ 2-1-1997 ജനിച്ചവരായിരിക്കണം. 3 വർഷ വയസ്സിളവ് ഈ അപേക്ഷയ്ക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് കൂടാതെ SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും, OBCക്ക് 3 വർഷവും, വിമുക്ത ഭടന്മാർക്ക് 3 വർഷവും, ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ കുട്ടികൾക്ക് 5 വർഷത്തെയും വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾ, SC/ST, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസ് ഇല്ല. ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഫീസ് പേയ്മെന്റ് ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ പോസ്റ്റുകളിലെ സാലറി സ്കെയിൽ എത്രയാണെന്ന് നോക്കാം. NCBയിലെ ശിപായി പോസ്റ്റിന്റെ പേ സ്കെയിൽ 1ആണ്. സാലറി 18,000 to 56,900 രൂപ. മറ്റെല്ലാ പോസ്റ്റുകൾക്കും പേ സ്കെയിൽ 3ആണ്. അതായത് സാലറി 21,700 to 69,100 രൂപയാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസീസ് നോക്കാം. മെയിൽ, ഫീമെയിൽ വിഭാഗത്തിൽ നിന്നുള്ള SC, ST, OBC, EWS, UR ഈ വിഭാഗത്തിലുള്ള എല്ലാ ആളുകൾക്കും എത്രയാണ് വേക്കൻസീസ് ഉള്ളതെന്ന് ഈ ടേബിൾ നോക്കി മനസ്സിലാക്കുക. EWS എന്നാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, UR അൺറിസർവ്ഡ് അതായത് ജനറൽ കാറ്റഗറി എന്നാണ് അർത്ഥം. ഓരോ വിഭാഗത്തിലുള്ള വേക്കൻസി നോക്കിയും നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ടോട്ടൽ 24,369 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് BSFനാണ്. BSF കോൺസ്റ്റബിളിനാണ്. അതായത് 10,497 വേക്കൻസീസ് ആണ് ഉള്ളത്. രണ്ടാം സ്ഥാനത്ത് CRPF ആണ്. CRPFന് 8,911 വേക്കൻസീസ് ആണ് ഉള്ളത്. മൂന്നാം സ്ഥാനത്ത് ആസാം റൈഫിൾസ് ആണ് 1697 വേക്കൻസീസ്. അതിനുശേഷമാണ് ബാക്കിയുള്ള പോസ്റ്റുകൾ ഉള്ളത്. ഇനി NCC സർട്ടിഫിക്കറ്റ് ഉള്ള അപേക്ഷകർക്ക് എന്തൊക്കെ ബോണസ് പോയിന്റ് ആണ് കിട്ടുന്നത് നോക്കാം. NCCയുടെ C സർട്ടിഫിക്കറ്റ് ഉള്ള ആപ്ലിക്കൻസിന്, അതായത് അപേക്ഷകർക്ക് 5% ബോണസ് മാർക്കാണ് കിട്ടുന്നത്. NCC B സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 3% ബോണസ് മാർക്കുണ്ട്. NCC A സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 2% ബോണസ് മാർക്കാണ് ലഭിക്കുന്നത്. ഇനി കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് പറയാം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഇത്രയും ജില്ലകളിലാണ് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അടുത്തുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി പരീക്ഷയെക്കുറിച്ച് നോക്കാം. ആദ്യം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് ഉള്ളത്, CBE അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ഇത് 2023 ജനുവരിയിലാണ് നടത്തുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ പരീക്ഷാ തീയതി ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്, 2023 ജനുവരിയാണ്. ഇനി എന്തൊക്കെ പരീക്ഷകളാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഉള്ളത് നോക്കാം. ഫസ്റ്റ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ അഥവാ CBE, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST, ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നാൽ ഹൈറ്റ്, വെയ്റ്റ് എന്നിവയുടെ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ ദൂരം 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ 8.5 മിനിറ്റിൽ ഓടിയെത്തണം. ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പരിശോധിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതിയും ഓഫ്ലൈൻ ചെല്ലാൻ ജനറേറ്റ് ചെയ്യാനുള്ള അവസാന തീയതിയും 30/11/2022 ആണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 1/12/2022 വരെയാണ് ഉള്ളത്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി 30/11/2022 ആണ്. അതായത് ഈ മാസം 30-ാം തീയതി വരെയാണ് അപേക്ഷ അയക്കാൻ സമയമുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും SSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ssc.nic.in സന്ദർശിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.